Hi friends, welcome back to Roy Welder. Roy Welder ne matthoru video ilke ellarkum swagatham. Innu nammal cheyan povunnathu Maruti-yude Fronx nu parnoru vandile adipoliyulla oru seat cover nammal ittittunde. Adhe pole adu pinne nammal ille oru horn add cheyyunnunde. Pinne oru 70 mat. Idana nammada 70 mat. Ippa seat nammal tan colorum adhe pole thane blackum koodiyittulla combinationile nammal adichu ayil ittu kaynu. Rule model adipoliyayittane cheyittunde. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു 70 മാറ്റ് നമ്മൾ ബ്ലാക്കാണ് ചെയ്യുന്നത്. ബ്ലാക്ക് 70 മാറ്റ്, അതിൽ ഡയമണ്ട് കട്ട്, സിൽവർ നൂല്, നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ബാക്കിലേക്ക് ഒറ്റ പീസും ഫ്രണ്ടിലേക്ക് രണ്ട് പീസായിട്ട് വരണം. അതിൻ്റെ ടോട്ടൽ 3 പീസാണ് 70 മാറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഫുള്ള് വാക്യൂം ചെയ്തു, ക്ലീൻ ആക്കി ആ സീറ്റ് കവർ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ചെയ്തു. സീറ്റ് കവർ നമ്മൾ ഇട്ടതാണ് കേട്ടപ്പോൾ. ഇനി 70 മാറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ നമ്മളിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ ഒരു 70 മാറ്റ്, 70 മാറ്റ് ഇതേ ഡ്രൈവർ സൈഡിലെ മാറ്റ് നമ്മൾ ഇടൽ കഴിഞ്ഞു. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു 70 മാറ്റ് നമ്മളതിലിട്ടു. അതേപോലെ ഇതേ ലെഫ്റ്റ് സൈഡിലെ 70 മാറ്റ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു കറക്റ്റായിട്ട്. ഇപ്പം നമ്മൾ വിനൈൽ മാറ്റ് ചെയ്യാത്ത വണ്ടിയിലാണെങ്കിൽ ഇത് പക്കയായിട്ട് കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാൽ ഇത് അങ്ങോട്ടോട്ട് നീങ്ങില്ല, ഒട്ടും നീങ്ങില്ല. എന്താ കാരണം വെച്ചാൽ ഇതുമ്മേ വെൽക്രോ വരുന്നുണ്ട്, അതിൻ്റെ അടിയിൽ തന്നെ വരുന്നുണ്ട്. ഇത് അതിൻ്റെ ഗ്രാസ് മാറ്റ്. ഈ ഗ്രാസ് മാറ്റ് നമുക്ക് അതുമൊന്ന് ഊരിയെടുത്താണ്, ഇത്തിരി ടൈറ്റ് ഉണ്ട്. അത് ഊരിയെടുത്തുമ്പോൾ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, തട്ടി അതിവിധ പൊടി കളയും ചെയ്യാം. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക, അതേപോലെ തന്നെ വെക്കുകയും ചെയ്യാം. ഈ ബാക്കിലത്തെ മാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫ്രണ്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരു ചവിട്ടുമ്പോൾ ഫ്രണ്ടിലേക്ക് നീങ്ങി പോവില്ല, അടിയിലത്തെ മാറ്റുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കും. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ 2-3 ലോക്കുകളും വരുന്നുണ്ട്. അത് ആ പാഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിയിടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നല്ല കണ്ടത്, നല്ല പക്ക ക്ലിയറായിട്ട് ഓരോ വണ്ടിക്കും അതേ അളവിൽ തന്നെ വരുന്നൊരു മാറ്റാണ് ഈ 70 മാറ്റ്. വേറൊരു വണ്ടിക്കും ഈ മാറ്റ് സൂട്ട് ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോൺസിൻ്റെ മാറ്റ് ഫ്രോൺസിന് മാത്രമേ പറ്റുള്ളൂ, ബലേനയുടെ മാറ്റ് ബലോനയ്ക്ക് പറ്റും. അതേപോലെ സ്വിഫ്റ്റിൻ്റെ മാറ്റാണെങ്കിൽ സ്വിഫ്റ്റിന് പറ്റും. ഏത് വണ്ടിയിലും ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ആയാലും അതിൻ്റെ മാറ്റ് അതിന് മാത്രമേ പറ്റുള്ളൂ, എർട്ടിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഓരോ വണ്ടിക്കും വേണ്ടിയിട്ടാണ് ആ മാറ്റ് വരുന്നത്. അതേപോലെ ഇതിപ്പോൾ ഉണ്ട് ബാക്കിലത്തെ പീസ് എന്ന് പറഞ്ഞ ഒറ്റ പീസാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ക്രോം ഹോണാണ് ഇതിൽ ചെയ്യുന്നത്. ഹെല്ലയുടെ ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോണാണ് നമ്മളിങ്ങിയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രോം ടൈപ്പാണ്. സാധാരണ ഹോണുകൾ ബ്ലാക്ക് വരും, അതേപോലെ തന്നെ റെഡ് വരും. ഇത് ക്രോം കളറിലാണ് വരുന്നത്. ഇത്തിരി റേറ്റ് കൂടുതലാണ് മറ്റേ അപേക്ഷിച്ച്. സൗണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൗണ്ടാണ്. ഇപ്പം അതിൻ്റെ ഫിറ്റിങ്സ് പറഞ്ഞാൽ നമ്മളിവിടെ ബോണറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫിറ്റിങ്ങുണ്ട്. ഒരെണ്ണം നമ്മൾ ഫ്രണ്ടിൽ ഗ്രില്ലിൻ്റെ മറ്റേ കാർ മറ്റേ റേഡിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ടാ ഫ്രണ്ട് ഗ്രില്ലിനോട് ചേർന്ന് തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഹോണ്ട വർക്കിംഗ് നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹോണും അതേപോലെ തന്നെ ഒരു 70 മാറ്റ് നമ്മളിൽ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ നല്ലൊരു സീറ്റ് കവറും. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.